हाई फ्रेंड्स क्लास स्वागत सिलबस ऐटों प्रधानपेट मोड्यूल सुप्रधान नियम नमुक क्लास अटक विवरवकाश नियम इंडियन पार्लमेंट पास जून पद विवरवकाश नियम इंडियन पार्लमेंट पास जून पद विवरवकाश नियम इंडिया नीलविल वह मुदल ऑक्टोबर पन्द्रुद मुदल विवरवकाश नियम इंडियन पार्लमेंट पास जून पद विवरवकाश नियम इंडिया प्राबल्य वह ऑक्टोबर पन्द्रुन विवरवकाश नियम पास आदि राज्यमेद स्वीडन विवरवकाश नियम पास आदि राज्यम स्वीडन विवरवकाश नियम पास इंडिया आद्य संस्थान ऐसा तमिना इंटे विवरवकाश नियम प्राबल्य वह वर्ष रुज आयर तमिनाटी विवरवकाश नियम प्राबल्य वह नम्बे जनाधिपत सूर्य तेजस्पड़ नियम ऐसा विवरवकाश नियम नम्बे जनाधिपत सूर्य तेजस्पड़ नियम विवरवकाश नियम इंडिया विवरवकाश नियम मुनगामी नियम फ्रीडम ऑफ इंफॉर्मेशन एक्ट 2002 इंडिया विवरवकाश नियम मुनगामी नियम फ्रीडम ऑफ इंफॉर्मेशन एक्ट 2002 ആണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയതിനു പ്രേരകമായ സംഘടന ഏതാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിനു കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന സ്ഥാപിക്കുന്നതിനു നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് അരുണ റോയ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് അരുണ റോയിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാനിൽ മസ്തൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടത് രാജസ്ഥാനിലാണ് വിവരാവകാശ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം എത്രയാണ് 6 വിവരാവകാശ നിയമത്തിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം 6 ആണ് വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ് 31 വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 31 ആണ് വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ് 2 വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം 2 ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ആരാണ് ഷാഹിദ് റാസ ബർണൈ ഇന്ത്യയിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തി ഷാഹിദ് റാസ ബർണൈ ആണ് വിവരാവകാശ നിയമപ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതികൾ ഏതെല്ലാമാണ് സുപ്രീം കോടതി ഹൈക്കോടതി വിവരാവകാശ നിയമപ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യാൻ ഉള്ള കോടതികൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളും മാത്രമാണ് വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ആർട്ടിക്കിൾ 19(1)(a) വിവരാവകാശം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമാണ് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൗലിക അവകാശം ഏതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യമാണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് എത്ര രൂപയാണ് 10 രൂപ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ നൽകേണ്ട ഫീസ് 10 രൂപയാണ് വിവരാവകാശ അപേക്ഷയിൽ 10 രൂപ വിലയുള്ള ഏത് സ്റ്റാമ്പാണ് പതിക്കേണ്ടത് കോർട്ട് ഫീ സ്റ്റാമ്പ് 10 രൂപ വിലയുള്ള കോർട്ട് ഫീ സ്റ്റാമ്പ് വിവരാവകാശ അപേക്ഷയിൽ പതിച്ചു വേണം വിവരാവകാശത്തിന് അപേക്ഷ സമർപ്പിക്കാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷാ ഫീസ് നൽകേണ്ടാത്തത് ഏത് വിഭാഗത്തിൽ ഉള്ളവരാണ് ബി പി എൽ
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ സമയത്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിന് വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ്? ഒരു ദിവസത്തേക്ക് 250 രൂപ. അതായത് ഈ വിവരം നൽകേണ്ടതിൽ കാലതാമസം വരുത്തുന്ന ഓരോ ദിവസത്തേക്കും 250 രൂപ വീതം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പിഴയായി നൽകണം. ഇങ്ങനെ നൽകുന്ന പിഴയുടെ പരമാവധി തുക 25,000 രൂപയാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസം. സാധാരണയായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി മറുപടി ലഭിക്കേണ്ട ദിവസം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 30 ആണ്. അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന വിവരാവകാശ അപേക്ഷയിന്മേലാണ് 30 ദിവസത്തിനുള്ളിൽ മറുപടി ലഭിക്കേണ്ടത്. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 35 ദിവസം. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി ലഭിക്കേണ്ടത് 35 ദിവസത്തിനുള്ളിലാണ്. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് എത്ര മണിക്കൂറിനുള്ളിലാണ്? 48 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്നതാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകാൻ ഈ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടിക്ക് എതിരെ 1-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ടു മുകളിലുള്ള ഉദ്യോഗസ്ഥന്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടിക്ക് എതിരെ 1-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തൊട്ട് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ്. 2-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്. 2-ാം അപ്പീൽ സമർപ്പിക്കേണ്ടത് സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനോ അല്ലെങ്കിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനോ ആണ്. വിവരാവകാശ നിയമപ്രകാരം എത്ര വർഷം മുമ്പ് വരെയുള്ള വിവരങ്ങളാണ് ആവശ്യപ്പെടാൻ സാധിക്കുന്നത്? 20 വർഷം. അപേക്ഷ സമർപ്പിക്കുന്ന അന്ന് മുതൽ പുറകിലോട്ട് 20 വർഷം വരെയുള്ള വിവരങ്ങൾ മാത്രമേ വിവരാവകാശ നിയമം പ്രകാരം ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. വിവരാവകാശ നിയമപ്രകാരം രേഖകളുടെ പകർപ്പ് ലഭിക്കുന്നതിനുള്ള ഫീസ് എപ്രകാരമാണ്? ഒരു സാധാരണ പേജിന്, അതായത് A4 സൈസ് വരുന്ന സാധാരണ പേജിന് 2 രൂപ പ്രകാരവും, അതുപോലെ CD രൂപത്തിൽ ലഭിക്കും അതിന് 50 രൂപയുമാണ്. കൂടാതെ നമുക്ക് ആവശ്യമായ വിവരങ്ങൾ ഓഫീസിൽ പോയിരുന്ന് നേരിട്ട് പരിശോധിക്കാം. അങ്ങനെ പരിശോധിക്കുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ സൗജന്യമാണ്. തുടർന്നുള്ള ഓരോ 30 മിനിറ്റിനും 10 രൂപ വീതം നൽകണം. കൂടാതെ വലിയ പേജുകൾ ഒക്കെയാണ് ഇതിൻ്റെ പ്രിൻ്റായിട്ട് എടുക്കേണ്ടതെങ്കിൽ അതിന് വരുന്ന യഥാർത്ഥ ചെലവ് എത്രയാണോ ആ തുക ഫീസായി നൽകണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പറഞ്ഞ 5-അംഗ ബെഞ്ചിൻ്റെ തലവൻ ആരാണ്? ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓഫീസ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് 2019 വിധി പറഞ്ഞ 5-അംഗ ബെഞ്ചിൻ്റെ തലവൻ ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയാണ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശ്. കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്.
വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? ജിതേന്ദ്ര സിംഗ്. 2019 ജൂലൈ 19 വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 22. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 22. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2019 ജൂലൈ 25. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 25. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2019 ഓഗസ്റ്റ് 1. വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1. വിവരാവകാശ നിയമം 2005 ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? 12 വകുപ്പ് പ്രകാരം. വിവരാവകാശ നിയമം 2005 12 വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവൻ. ന്യൂഡൽഹിയിലെ CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പഴയ പേരെന്തായിരുന്നു? ആഗസ്ത് ക്രാന്തി ഭവൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പഴയ പേര് ആഗസ്ത് ക്രാന്തി ഭവൻ എന്നായിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം ഏതാണ്? പേഴ്സണൽ ആൻഡ് ട്രെയിനിങ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയം പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് ആണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാതെ അംഗങ്ങളുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ ആകെ എണ്ണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാതെ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്നതാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ്? അതും രാഷ്ട്രപതിയുടെ മുമ്പാകെ തന്നെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും രാജി സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ മുമ്പാകെ തന്നെയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ്. ഇവരെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ള. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ളയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. യശ്വർദ്ധൻ കുമാർ സിൻഹ എത്രാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്? 11. യശ്വർദ്ധൻ കുമാർ സിൻഹ
പതിനൊന്നാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എത്രയാണ്? 2,50,000 രൂപ. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം എത്രയാണ്? 2,50,000 രൂപ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ശമ്പളം 2,50,000 രൂപയുമാണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 ഡിസംബർ 19. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത അംഗങ്ങളും. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത അംഗങ്ങളുമാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നൊരു ക്യാബിനറ്റ് മന്ത്രി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നൊരു ക്യാബിനറ്റ് മന്ത്രി എന്നിവരാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതിനും അധികാരം ആർക്കാണ്? ഗവർണർക്ക്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കാനും നീക്കം ചെയ്യാനുമൊക്കെ അധികാരം ഗവർണർക്കാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതുമൊക്കെ ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുൻപാകെയാണ്. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജിക്കത്ത് സമർപ്പിക്കുന്നതുമൊക്കെ ഗവർണറുടെ മുൻപാകെയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് ആയിരുന്നു. കേരളത്തിലെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്ത. കേരളത്തിലെ നിലവിലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിശ്വാസ് മേത്തയാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1986. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ലോക ഉപഭോക്തൃ ദിനം എന്നാണ്? മാർച്ച് 15. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24. ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമായതിന് കാരണമായ നിയമം ഏതാണ്? 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമായതിന് കാരണമായ നിയമം 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. ഉപഭോക്തൃ കോടതികൾ സ്ഥാപിതമായത് ഏത് നിയമത്തിൻ്റെ ഫലമായിട്ടാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഫലമായിട്ടാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ കോടതികൾ സ്ഥാപിതമായത്. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനം ഏതാണ്? ഉപഭോക്തൃ കോടതികൾ. ഉപഭോക്താവിന് ഉൽപ്പാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിനെ നിയമപരമായി സഹായിക്കാൻ ചുമതലപ്പെട്ട സംവിധാനമാണ് ഉപഭോക്തൃ കോടതികൾ. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി ഏതാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്.
ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? പ്രസിഡന്റും മറ്റ് രണ്ട് അംഗങ്ങളും. ഇതിൽ ഒരംഗം വനിതയായിരിക്കണം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അംഗങ്ങളുടെ എണ്ണം പ്രസിഡന്റും രണ്ട് അംഗങ്ങളും അടങ്ങുന്നതാണ്. ഇതിൽ ഒരംഗം വനിതയായിരിക്കണം. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര കോടി രൂപ വരെയുള്ള തർക്കങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്? 1 കോടി രൂപ. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ 1 കോടി രൂപ വരെയുള്ള തർക്കങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്. സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി ഏതാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? പ്രസിഡന്റും രണ്ട് അംഗങ്ങളും. ഇതിൽ ഒരംഗം വനിതയായിരിക്കണം. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം പ്രസിഡന്റും രണ്ട് അംഗങ്ങളും അടങ്ങുന്നതാണ്. ഇതിൽ ഒരംഗം വനിതയായിരിക്കണം. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത് 3 കോടി രൂപ വരെയുള്ള തർക്കങ്ങളിലാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ 10 കോടി രൂപ വരെയുള്ള തർക്കങ്ങളാണ് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതി ഏതാണ്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും അടങ്ങുന്നതാണ്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ 3 കോടി രൂപയ്ക്ക് മുകളിലുള്ള തർക്കങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്. 10 കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്ന തർക്കങ്ങളാണ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരിഹരിക്കപ്പെടുന്നത്. ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ രൂപം കൊടുത്തിട്ടുള്ള ത്രിതല ഉപദേശക സമിതികൾ ഏതെല്ലാമാണ്? ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിവയാണ്. ഉപഭോക്തൃ കോടതികൾക്ക് പുറമെ രൂപം കൊടുത്തിട്ടുള്ള ത്രിതല ഉപദേശക സമിതികളാണ് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ എന്നിവ. ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് അനിവാര്യമായ ഘടകം എന്താണ്? ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഉപഭോക്താവ് ശരിയായ ശീലങ്ങൾ ആർജിക്കുന്നതിന് അനിവാര്യമായ ഘടകമെന്താണ്? ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം ഏതാണ്? 1985. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഈ നിയമം നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരം നിലവിൽ വന്ന നിയമം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പകരം നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസാക്കിയത് എന്നാണ്? 2019 ജൂലൈ 30 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30 ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് എന്നാണ്? 2019 ഓഗസ്റ്റ് 6. ഉപഭോക്തൃ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 9. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഇന്ത്യൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നതെന്നാണ്? 2020 ജൂലൈ 20. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നിയമം ഏതാണ്? സാധന വിൽപ്പന നിയമം 1930. 1930 സാധന വിൽപ്പന നിയമം എന്താണ്? സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നിയമമാണ് 1930 സാധന വിൽപ്പന നിയമം. ഗ്യാരണ്ടി, വാറണ്ടി,
വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം ഏത് നിയമത്തിന്റെ പരിധിയിലാണ് വരിക? 1930 സാധന വിൽപ്പന നിയമത്തിന്റെ പരിധിയിൽ. ഗ്യാരണ്ടി, വാറണ്ടി, വിൽപ്പനാനന്തര സേവനം എന്നിവയുടെ ലംഘനം 1930 സാധന വിൽപ്പന നിയമത്തിന്റെ പരിധിയിലാണ് വരിക. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം 1937. കാർഷികോൽപ്പന്നങ്ങളുടെ നിലവാരം നിശ്ചയിക്കുന്നത് 1937 കാർഷികോൽപ്പന്ന ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് നിയമം അനുസരിച്ചാണ്. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്നും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം ഏതാണ്? 1955 അവശ്യ സാധന നിയമം. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്നും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം 1955 അവശ്യ സാധന നിയമമാണ്. അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഏതാണ്? അളവ് തൂക്ക നിലവാര നിയമം 1976. അളവിലും തൂക്കത്തിലും ഉള്ള കബളിപ്പിക്കലുകൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം 1976 അളവ് തൂക്ക നിലവാര നിയമമാണ്. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ലീഗൽ മെട്രോളജി വകുപ്പ്. അളവ് തൂക്ക നിലവാരം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ലീഗൽ മെട്രോളജി വകുപ്പാണ്. ഉൽപാദനം, വിതരണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സ്ഥാപനം ഏതാണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഉൽപാദനം, വിതരണം തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സ്ഥാപനം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഏതാണ്? ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. മരുന്നുകളുടെ ഗുണമേന്മ, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുന്ന വകുപ്പ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പാണ്. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന കമ്മിറ്റി ഏതാണ്? കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റി. മരുന്നുകളുടെ വില നിയന്ത്രിക്കുന്ന കമ്മിറ്റി കേന്ദ്ര ഔഷധ വില നിയന്ത്രണ കമ്മിറ്റിയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന അംഗീകൃത മുദ്ര ഏതാണ്? അഗ്മാർക്ക്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിന് നൽകുന്ന അംഗീകൃത മുദ്രയാണ് അഗ്മാർക്ക്. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? BIS മുദ്ര. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്ന ഗുണമേന്മ മുദ്രയാണ് BIS മുദ്ര. ഇതിൻ്റെ പൂർണ്ണരൂപം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാണ്. BIS പൂർണ്ണരൂപം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാണ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന അംഗീകൃത മുദ്ര ഏതാണ്? FPO. ഈ FPO എന്നതിൻ്റെ പൂർണ്ണരൂപം ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നാണ്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന അംഗീകൃത മുദ്രയാണ് FPO. ഇതിൻ്റെ പൂർണ്ണരൂപം ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ എന്നാണ്. ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്ര ഏതാണ്? CE എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മുദ്രയുണ്ട്. അതാണ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്ര. എന്താണ് ആ മുദ്ര? CE എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള മുദ്ര. ഇന്ത്യ അടക്കം 120 രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന അംഗീകാരം ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ. ഇതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നാണ്. ഇന്ത്യ അടക്കം 120 രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന അംഗീകാരമാണ് ISO സർട്ടിഫിക്കേഷൻ. സമയബന്ധിതമായി സേവനമൊക്കെ നൽകുന്ന സർക്കാർ ഓഫീസുകൾക്കും ഈ ISO സർട്ടിഫിക്കേഷനാണ് നൽകി വരുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്ര ഏതാണ്? ISI മുദ്ര. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉൽപ്പന്നങ്ങളുടെ നിശ്ചിത ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് നൽകുന്ന മുദ്ര ഏതാണ്? ISI മുദ്ര. കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ആരാണ്? GR അനിൽ. കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിലാണ്.
ഐത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമമനുസരിച്ചാണ്? സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. 1955 സിവിൽ അവകാശ സംരക്ഷണ നിയമപ്രകാരമാണ് ഐത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത്. ഈ നിയമം തന്നെയാണ് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ആദ്യ രൂപം അറിയപ്പെട്ടിരുന്ന പേര് തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 എന്നായിരുന്നു. അപ്പോൾ തൊട്ടുകൂടായ്മ നിരോധന നിയമം 1955 എന്നറിയപ്പെട്ടിരുന്നത് ഏത് നിയമമാണ്? പൗരാവകാശ സംരക്ഷണ നിയമമാണ്. പൗരാവകാശ സംരക്ഷണ നിയമം അഥവാ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1955 ജൂൺ 1. പൗരാവകാശ സംരക്ഷണ നിയമം അഥവാ തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്ന വർഷം 1955 ജൂൺ 1 ആണ്. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 1976. 1955 തൊട്ടുകൂടായ്മ നിരോധന നിയമം ഭേദഗതി ചെയ്ത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന് പുനർനാമകരണം ചെയ്തത് 1976. പൗരാവകാശ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി എത്ര വർഷം വരെ തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്? 2 വർഷം. പൗരാവകാശ സംരക്ഷണ നിയമം ലംഘിക്കുന്നവർക്ക് പരമാവധി 2 വർഷം വരെ തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെപ്പറ്റിയും തൊട്ടുകൂടായ്മയെപ്പറ്റിയും പഠിക്കുന്നതിനായി 1965 നിയമിച്ച കമ്മിറ്റി ഏതാണ്? ഇളയ പെരുമാൾ കമ്മിറ്റി. പട്ടികജാതി വിഭാഗങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ വികസനത്തെപ്പറ്റിയും തൊട്ടുകൂടായ്മയെപ്പറ്റിയും പഠിക്കുന്നതിനായി 1965 നിയമിച്ച കമ്മിറ്റിയാണ് ഇളയ പെരുമാൾ കമ്മിറ്റി. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കുറ്റകരമാക്കുന്ന നിയമം ഏതാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. അപ്പോൾ ഈ നിയമം നിലവിൽ വന്നത് 1989. ഈ നിയമം തന്നെയാണ് SC ST അട്രോസിറ്റീസ് നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കുറ്റകരമായി കാണുന്ന നിയമം ഏതാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ തടയൽ നിയമം 1989. ഈ നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? SC ST അട്രോസിറ്റീസ് നിയമം എന്നാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാണ്? 1989 സെപ്റ്റംബർ 11. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് 1989 സെപ്റ്റംബർ 11. 1989 SC ST അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1990 ജനുവരി 30. അപ്പോൾ ഈ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 1989 സെപ്റ്റംബർ 11. ഈ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 1990 ജനുവരി 30. അപ്പോൾ 1989 നിയമം എന്നാണ് അറിയപ്പെടുന്നത്. 1989 SC ST അട്രോസിറ്റീസ് ആക്ട് നിലവിൽ വന്നത് 1990 ജനുവരി 30. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 2018. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ നിയമം ഭേദഗതി ചെയ്ത വർഷം 2018. SC ST നിയമപ്രകാരം ഈ നിയമം SC ST നിയമമെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ SC ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് നിയമ ഭേദഗതി പാസാക്കിയ വർഷം ഏതാണ്? 2018. SC ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചുകൊണ്ട് നിയമ ഭേദഗതി പാസാക്കിയ വർഷം 2018. SC ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനുള്ള സുപ്രീം കോടതി വിധിക്ക് ആധാരമായ കേസ് ഏതാണ്? ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. SC ST നിയമപ്രകാരം കുറ്റാരോപിതരാകുന്നവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനുള്ള സുപ്രീം കോടതി വിധിക്ക് ആധാരമായ കേസ് ഡോക്ടർ സുഭാഷ് കാശിനാഥ് മഹാജൻ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയാണ്.
ഏത് റാങ്ക് മുതലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത്? ഡിവൈ എസ് പി, അതായത് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. അപ്പോൾ ഡിവൈ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ആണ് ഈ എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കേസുകൾ അന്വേഷിക്കേണ്ടത്. ഡിവൈ എസ് പി മാത്രമല്ല, ഡിവൈ എസ് പി റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഈ എസ് സി എസ് ടി കേസുകൾ അന്വേഷിക്കാൻ ചുമതലയുള്ളത്. എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസം. എസ് സി എസ് ടി നിയമപ്രകാരമുള്ള കേസുകൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി 30 ദിവസമാണ്. എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള കേസുകളിൽ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ആരാണ്? ജില്ലാ കളക്ടർ. എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ചുള്ള കേസുകളിൽ ഇരകളുടെ പുനരധിവാസവും ധനസഹായവും അനുവദിക്കേണ്ടത് ജില്ലാ കളക്ടറാണ്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ആദിവാസി ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രിമാർ വേണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 164. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ആദിവാസി ക്ഷേമത്തിനായി പ്രത്യേക മന്ത്രിമാർ വേണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 164. എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14(1). എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാൻ അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14(1). എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? മുഖ്യമന്ത്രി. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 25. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംസ്ഥാനതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 25. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ആരാണ്? ജില്ലാ കളക്ടർ. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ജില്ലാതല വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തലവൻ ജില്ലാ കളക്ടറാണ്. എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണ്? 6 മാസം തടവ്. എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് നൽകുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ 6 മാസം തടവും ഏറ്റവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വ്യക്തി ആരാണ്? പോലീസ് സൂപ്രണ്ട്. എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള കേസുകളുടെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട വ്യക്തി പോലീസ് സൂപ്രണ്ടാണ്. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന എസ് സി എസ് ടി പ്രൊട്ടക്ഷൻ സെല്ലിൻ്റെ തലവൻ ആരാണ്? ഡി ജി പി, ഐ ജി പി അല്ലെങ്കിൽ എ ഡി ജി പി. സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന എസ് സി എസ് ടി പ്രൊട്ടക്ഷൻ സെല്ലിൻ്റെ തലവൻ ഡി ജി പിയോ അല്ലെങ്കിൽ ഐ ജി പിയോ അല്ലെങ്കിൽ എ ഡി ജി പിയോ ആയിരിക്കും. എസ് സി എസ് ടി വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഏതെല്ലാമാണ്? ആർട്ടിക്കിൾ 341 ആർട്ടിക്കിൾ 342. എസ് സി എസ് ടി വിഭാഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ആർട്ടിക്കിൾ 341 342. ഇതിൽ 341 എസ് സി വിഭാഗത്തെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 342 എസ് ടി, അതായത് പട്ടികജാതി വിഭാഗത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 341, പട്ടികവർഗ വിഭാഗത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 342 പ്രതിപാദിക്കുന്നത്. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 330. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ലോക്സഭയിൽ സംവരണം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 330. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് ആർട്ടിക്കിൾ 332. എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് സംസ്ഥാന നിയമസഭകളിൽ സംവരണം നൽകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 332. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3(a).
എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുത്തുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലെ സെക്ഷൻ 3A ആണ്. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനടുത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3B ആണ്. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ താമസ സ്ഥലത്തിനടുത്ത് മാലിന്യങ്ങൾ തള്ളുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലെ സെക്ഷൻ 3B ആണ്. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണെന്ന് അനുശാസിക്കുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3F ആണ്. എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിലെ സെക്ഷൻ 3F ആണ്. ജനസംഖ്യയുടെ പകുതിയിലധികവും ആദിവാസി വിഭാഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്. ജനസംഖ്യയുടെ പകുതിയിലധികവും ആദിവാസി വിഭാഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നിവയാണ്. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? കെ രാധാകൃഷ്ണൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനാണ്. കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ. കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1972. കേരള സ്റ്റേറ്റ് എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം 1972. കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അയ്യങ്കാളി ഭവൻ. തിരുവനന്തപുരം ജില്ലയിലെ അയ്യങ്കാളി ഭവനിലാണ് കേരളത്തിലെ പട്ടികജാതി വികസന വകുപ്പിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായൊരു കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1978. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി ആദ്യമായി ഒരു കമ്മീഷൻ ഇന്ത്യയിൽ രൂപീകരിച്ച വർഷം 1978. 1978 രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ബോല പാസ്വാൻ ശാസ്ത്രി. 1978 രൂപീകരിച്ച പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർമാൻ ബോല പാസ്വാൻ ശാസ്ത്രിയായിരുന്നു. 1978 രൂപീകരിച്ച കമ്മീഷനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ്? 1987. 1978 രൂപീകരിച്ച ഈ കമ്മീഷനെ ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന് പുനർനാമകരണം ചെയ്തത് 1987. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായി രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1992 മാർച്ച് 12. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായി രൂപീകരിക്കപ്പെട്ട വർഷം 1992 മാർച്ച് 12. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1990 65 ഭരണഘടനാ ഭേദഗതി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ സ്ഥാപിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി 1990 ഭരണഘടനാ ഭേദഗതിയാണ്. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ശ്രീ രാംദൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ശ്രീ രാംദൻ ആയിരുന്നു. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2003 89 ഭരണഘടനാ ഭേദഗതി. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനെ വിഭജിച്ച് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും രൂപീകരിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതി 2003 ഭേദഗതിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004 ഫെബ്രുവരി 19. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളുടെ ആകെ എണ്ണം എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ദേശീയ പട്ടികജാതി കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ പട്ടികജാതി കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338.
ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338 ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവനാണ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനം. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? സൂരജ് ഫാൻ. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ ആദ്യ ചെയർമാൻ സൂരജ് ബാനായിരുന്നു. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? വിജയ് സമ്പള. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വിജയ് സമ്പളയാണ്. ഇദ്ദേഹം ദേശീയ പട്ടികജാതി കമ്മീഷന്റെ 5-ാമത്തെ ചെയർമാനാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2007. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2007 ആണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അയ്യങ്കാളി ഭവൻ, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്തുള്ള അയ്യങ്കാളി ഭവനാണ് കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ബി എസ് മാവോജി. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ബി എസ് മാവോജിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004 ഫെബ്രുവരി 19. ദേശീയ പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വന്നത് 2004 ഫെബ്രുവരി 19 ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338 എ. ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338 എ ആണ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ കൻവർ സിംഗ് ആയിരുന്നു. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഹർഷ് ചൗഹാൻ. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഹർഷ് ചൗഹാനാണ്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ലോക് നായക് ഭവൻ, ന്യൂഡൽഹിയിലെ ലോക് നായക് ഭവൻ തന്നെയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെയും ആസ്ഥാനം. നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതെന്തിൻ്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ആസ്ഥാനവും ഈ ലോക് നായക് ഭവൻ തന്നെയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായ വർഷം ഏതാണ്? 1993 ഓഗസ്റ്റ് 14. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1993 ഓഗസ്റ്റ് 14 ആണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 2018ലെ 102-ാം ഭരണഘടനാ ഭേദഗതി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് 2018ലെ 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 338 ബി. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 338 ബി ആണ്. അപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 338ഉം ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 338 എയും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് ആർട്ടിക്കിൾ 338 ബിയുമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ആർ എൻ പ്രസാദ്.
ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആർ എൻ പ്രസാദ് ആയിരുന്നു. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഭഗവാൻ ലാൽ സാഹ്നി. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത് എന്നാണ്? 1993 May 17 ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകൃതമായത് 1978 എന്നാൽ അത് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ടാണ് നിലവിൽ വന്നത്. എന്നാൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത് 1993 May 17 ഏത് നിയമം അനുസരിച്ചാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത്? 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട്. 1992 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആക്ട് പ്രകാരമാണ് 1993 May 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി നിലവിൽ വന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ കമ്മീഷൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി 1978 നിലവിൽ വന്നെന്ന് ഞാൻ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു ന്യൂനപക്ഷ കമ്മീഷൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി രൂപീകൃതമായ വർഷം ചോദിച്ചാൽ ഏതാണ്? 1978 ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങൾ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന മതങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 5. ആ മതങ്ങൾ ഏതൊക്കെയാണ്? മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധമതം, സൊറാസ്ട്രിയൻസ്. ഈ 5 മതങ്ങളായിരുന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുമ്പോൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഒരു മതം കൂടി ഉൾപ്പെടുത്തുകയുണ്ടായി. അതേത് മതമാണ്? ജൈനമതം. ജൈനമതത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ വർഷം 2014. അങ്ങനെ 2014 ജൈനമതം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഇപ്പോൾ ആകെ എത്ര മതമായി? 6 മതം. അപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആകെ മതങ്ങളുടെ എണ്ണം എത്രയാണ്? 6. ഇന്ത്യയിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആകെ മതങ്ങളുടെ എണ്ണം 6. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ്? December 18. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം December 18. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ വൈസ് ചെയർമാൻ ആരാണ്? വൈസ് ചെയർമാൻ അല്ല, ചെയർമാനാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ നിലവിൽ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ഇദ്ദേഹത്തെ ഈ അടുത്ത ദിവസങ്ങളിലായിട്ടാണ് ഇദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ജോർജ് കുര്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ വൈസ് ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? ജോർജ് കുര്യനാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2013 June 13. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013 June 13. കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? കേരള സംസ്ഥാന മൈനോറിറ്റി ആക്ട് 2014. കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് നിയമപ്രകാരമാണ്? കേരള സംസ്ഥാന മൈനോറിറ്റി ആക്ട് 2014 പ്രകാരമാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ നിയമം അഥവാ മൈനോറിറ്റി ആക്ട് 2014 നിലവിൽ വന്നത് എന്നാണ്? 2013 May 15. അപ്പോൾ ഈ നിയമം, അതായത് കേരള സംസ്ഥാന ന്യൂനപക്ഷ നിയമം 2014 നിലവിൽ വന്നത് തൊട്ട് മുമ്പത്തെ വർഷമാണ്, 2013 May 15. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 3. ഇതിൽ 1 അംഗം വനിതയായിരിക്കണം എന്ന് വ്യവസ്ഥയുണ്ട്.
കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? 3 വർഷം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷമാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? പി കെ ഹനീഫ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ പി കെ ഹനീഫയാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നാണ്? 1948 ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10. അന്തർദേശീയ മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക അറിയപ്പെടുന്ന പേരെന്താണ്? അവകാശ പത്രിക. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക അറിയപ്പെടുന്ന പേര് അവകാശ പത്രിക എന്ന പേരിലാണ്. ഇന്ത്യയുടെ അവകാശ പത്രിക ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എന്ന പേരിലാണ്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയതെന്നാണ്? 1993. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് എന്താണ്? 1215 മാഗ്ന കാർട്ടയാണ്. ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് 1215 മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട ഒപ്പുവച്ചത് റെണ്ണിമീഡ് മൈതാനത്ത് വെച്ചാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഏതെല്ലാമാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം എന്നിവയാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 30. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളെയും കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം 30. ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്നാണ്? 1993 സെപ്റ്റംബർ 28. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ഈ നിയമപ്രകാരം ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ്? 1993 ഒക്ടോബർ 12. അപ്പോൾ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പഴയ പേരെന്തായിരുന്നു? മാനവ് അധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പഴയ പേരായിരുന്നു മാനവ് അധികാർ ഭവൻ. ഇതിന്റെ പേരിപ്പോൾ സർദാർ പട്ടേൽ ഭവൻ എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവേ ഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നതും
നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും മറ്റ് അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? കേന്ദ്ര സർക്കാരിനും അതാത് സംസ്ഥാന സർക്കാരിനും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതാത് സംസ്ഥാന സർക്കാരിനുമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെല്ലാമാണ്? ദേശീയ വനിതാ കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർമാനോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരെല്ലാമാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർമാൻ, ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ, ഇവരെല്ലാവരും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ചെയർമാനെയും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള യോഗ്യത എന്താണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാകാനുള്ള ഇപ്പോഴത്തെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജിയായി സേവനം അനുഷ്ഠിച്ച ആൾക്ക് മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകാൻ യോഗ്യതയുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ആരായിരുന്നു? ശിവരാജ് പാട്ടീൽ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പാട്ടീലായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബിവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ജസ്റ്റിസ് ഫാത്തിമ ബിവിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ച വ്യക്തി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ കാലം ചെയർമാനായിരുന്ന വ്യക്തി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകുന്ന ആദ്യ വ്യക്തി ആരാണ്? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകുന്ന ആദ്യ വ്യക്തി ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതെല്ലാമാണ്? 2006ഉം 2019ഉം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനല്ല, നിയമമാണ്. നിയമം ഭേദഗതി ചെയ്തത് 2 തവണയാണ്. ഏതൊക്കെ വർഷങ്ങളിലാണ്?
2006-ലും 2019-ലും. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ബില്ല് 2019 ലോക്സഭയിൽ അവതരിപ്പിച്ചതാരാണ്? അമിത്ഷായാണ്. എന്നാണ് ഇത് അവതരിപ്പിച്ചത്? 2019 ജൂലൈ 8 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ബില്ല് 2019 അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 19 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 19 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 രാജ്യസഭ പാസാക്കിയതെന്നാണ്? 2019 ജൂലൈ 22 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ 2019 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 22 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബിൽ 2019 രാഷ്ട്രപതി ഒപ്പുവച്ചതെന്നാണ്? 2019 ജൂലൈ 27 അപ്പോൾ ഈ നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് 2019 ജൂലൈ 27 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019 നിലവിൽ വന്നതെന്നാണ്? 2019 ഓഗസ്റ്റ് 2 മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവുള്ള എത്ര അംഗങ്ങളാണ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്? 3 അംഗങ്ങൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് പ്രായോഗിക അറിവുള്ള 3 അംഗങ്ങൾ നിർബന്ധമായും ഉണ്ടായിരിക്കണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങൾ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ഉള്ളത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നതാരാണ്? ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയുമൊക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഇവരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുമ്പാകെയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാരാണ്? സെക്രട്ടറിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ്? സംസ്ഥാന സർക്കാരിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആകണമെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയായോ സേവനം അനുഷ്ഠിച്ച ആൾക്ക് മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാകാൻ യോഗ്യതയുള്ളൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ്? മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീതിപിള്ള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് MM പരീതിപിള്ള. നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്. നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കാണ്. നിലവിൽ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാമാണ്? അതായത് ഈ ആന്റണി ഡൊമിനിക് ഒഴികെയുള്ള മറ്റ് അംഗങ്ങൾ VK ബീനാകുമാരിയും K ബൈജുനാഥുമാണ്. അപ്പോൾ കേരള മനുഷ്യാവകാശ കമ്മീഷനിലെ
ചെയർമാനായ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഒഴികെ മറ്റ് അംഗങ്ങൾ വി കെ ബീനാകുമാരിയും കെ ബൈജു നാഥുമാണ്. ഈ പുതിയ സിലബസിലെ പൗരന്റെ അവകാശങ്ങൾ എന്ന ഭാഗത്ത് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? പാർട്ട് 3. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 3. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? അമേരിക്ക. മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. പൗരന്മാർക്ക് മൗലിക അവകാശം സംരക്ഷിച്ച് നൽകാൻ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങളാണ് കോടതികൾ. പൗരന്മാർക്ക് മൗലിക അവകാശം സംരക്ഷിച്ച് നൽകാൻ ഉത്തരവാദിത്വമുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? കോടതികളാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും മൗലിക അവകാശങ്ങൾ തന്നെയാണ്. ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലിക അവകാശങ്ങളാണ്. മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥാ കാലത്ത്. മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥാ കാലത്താണ്. അടിയന്തരാവസ്ഥാ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 20. അതുപോലെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 21ൽ പ്രതിപാദിച്ചിട്ടുള്ളത്. കൂടാതെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21 ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങളാണ്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? 7. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ എത്ര മൗലിക അവകാശങ്ങളാണ് ഉള്ളത്? 6. ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശം ഏതാണ്? സ്വത്തവകാശം. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത അവകാശം സ്വത്തവകാശമാണ്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1978ലെ 44ാം ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 1978ലെ 44ാം ഭേദഗതിയാണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി. ഈ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. സ്വത്തവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 300A. സ്വത്തവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 300A ആണ്. സ്വത്തവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ മുമ്പ് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതായിരുന്നു? ആർട്ടിക്കിൾ 31. സ്വത്തവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ മുമ്പ് പ്രതിപാദിച്ചിരുന്ന വകുപ്പ് ആർട്ടിക്കിൾ 31 ആയിരുന്നു. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? നിയമ അവകാശം.
സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമ അവകാശം മാത്രമാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1931 കറാച്ചി സമ്മേളനം. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനം ആയിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1927 മദ്രാസ് സമ്മേളനം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1927 മദ്രാസ് സമ്മേളനമാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളതെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു. അവ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം, ഇത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29ഉം 30ഉം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. അപ്പോൾ ഭരണഘടനാ പ്രകാരമുള്ള 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ നോക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 12 ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 12 ഇപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 14. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 14. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 15. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന വകുപ്പ് ആർട്ടിക്കിൾ 16. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 16. അയിത്ത നിർമാർജനത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 17. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 17. ഇതിൽ അയിത്ത നിർമാർജനത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1955. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ട് പാസാക്കിയ വർഷം 1955. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ടിന് പകരം 1976 നിലവിൽ വന്ന നിയമം ഏതാണ്? പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. അൺടച്ചബിലിറ്റി ഒഫൻസ് ആക്ടിന് പകരം 1976 നിലവിൽ വന്ന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട്. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 17. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 19. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങൾ ഇല്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 പറയുന്ന മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? അഭിപ്രായ സ്വാതന്ത്ര്യം, ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം,
സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, മാന്യമായ തൊഴിൽ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19. പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 19. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് എന്താണ്? പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് പത്രമാധ്യമങ്ങളാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? എഡ്മണ്ട് ബുർക്ക്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എഡ്മണ്ട് ബുർക്കാണ്. ഈ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെൻറ്റിനാണ്. മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താൻ അധികാരമുള്ളത് പാർലമെൻറ്റിനാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 21. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. പൊതുസ്ഥലങ്ങളിലെ പുകവലി കേരള ഹൈക്കോടതി നിരോധിച്ച വർഷം ഏതാണ്? 1999. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 ഭേദഗതി. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 2002 ഭേദഗതിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21A എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ആർട്ടിക്കിൾ 21A. കരുതൽ തടങ്കലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെ സംരക്ഷണം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 22. ഒരാളെ അറസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് പറയുന്ന വകുപ്പ് ആർട്ടിക്കിൾ 22. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി ആരാണ്? AK ഗോപാലൻ. ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി AK ഗോപാലനാണ്. കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ എത്ര കാലം വരെ തടവിൽ വെക്കാൻ കഴിയും? 3 മാസം. കരുതൽ തടങ്കലിലായ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ തടവിൽ വെക്കാൻ കഴിയുന്ന കാലം 3 മാസം വരെയാണ്. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 24. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര ഏതാണ്? റെഗ് മാർക്ക്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്രയാണ് റെഗ് മാർക്ക്. റെഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കൈലാസ് സത്യാർത്ഥി. റെഗ് മാർക്ക് എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് കൈലാസ് സത്യാർത്ഥിയാണ്. റെഗ് മാർക്ക് ഇപ്പോൾ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്ന പേരിലാണ്. ലോക ബാലവേല ബിരുദ ദിനം 12 ആണ്.
ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. June 12. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? Article 25 മുതൽ Article 28 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ Article 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? Article 29 ഉം Article 30 ഉം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് Article 29 ലും 30 ലും പറയുന്നത്. അത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് വകുപ്പുകളും പ്രതിപാദിച്ചിട്ടുള്ളത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമേതാണ്? 2007. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനുള്ള നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 2007 ആണ്. ഇന്ത്യയിൽ മുതിർന്ന പൗരനായി പരിഗണിക്കുന്നത് എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെയാണ്? 60 വയസ്സും അതിനു മുകളിൽ പ്രായമുള്ളവരെയും. ഇന്ത്യയിൽ 60 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരെയാണ് നമ്മൾ മുതിർന്ന പൗരന്മാരായി പരിഗണിക്കുന്നത്. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനുള്ള നിയമം ആദ്യമായി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ജാർഖണ്ഡും കർണാടകയും. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനുള്ള നിയമം ആദ്യമായി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ജാർഖണ്ഡും കർണാടകയുമാണ്. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനുള്ള നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008 സെപ്റ്റംബർ 24. കേരളത്തിൽ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനുള്ള നിയമം നിലവിൽ വന്നത് 2008 സെപ്റ്റംബർ 24 ആണ്. മുതിർന്ന പൗരന്മാരുടെ നിയമം പ്രകാരമുള്ള അപേക്ഷ നൽകേണ്ടത് ആർക്കാണ്? റവന്യൂ ഡിവിഷൻ ഓഫീസർ മുമ്പാകെ, അതായത് RDO മുമ്പാകെയാണ് ഈ നിയമപ്രകാരം മുതിർന്ന പൗരന്മാർ അപേക്ഷ നൽകേണ്ടത്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനുള്ള നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 3 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപ വരെ പിഴ. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനുള്ള നിയമപ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 3 മാസം തടവ് അല്ലെങ്കിൽ 5000 രൂപ പിഴയാണ്. വയോജനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് രൂപീകരിച്ച നയം ഏതാണ്? വയോജനങ്ങൾക്കുള്ള ദേശീയ നയം. വയോജനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യയിൽ രൂപീകരിച്ചൊരു നയമാണ് വയോജനങ്ങൾക്കുള്ള ദേശീയ നയം. ഈ വയോജനങ്ങൾക്കുള്ള ദേശീയ നയം രൂപീകരിക്കപ്പെട്ട വർഷം 1999 ആണ്. വയോജനങ്ങൾക്കുള്ള ദേശീയ നയം രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1999. നിരാലംബരും നിർധനരുമായ വയോധികരെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരംഭിച്ച കോൾ സെൻറ്റർ ഏതാണ്? വയോക്ഷേമ. നിരാലംബരും നിർധനരുമായ വയോധികരെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആരംഭിച്ച കോൾ സെൻറ്ററാണ് വയോക്ഷേമ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? വയോമിത്രം. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് വയോമിത്രം. കേരളത്തിൽ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നത്? 60 വയസ്സ്. കേരളത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 2008. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്ന വർഷം 2008 ആണ്. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? വയോ അമൃതം. മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാണ്? 1946. ഐക്യരാഷ്ട്രസഭ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിച്ച വർഷം 1946 ആണ്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 25. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് നവംബർ 25 ആണ്. അന്തർദേശീയ വനിതാ ദിനം എന്നാണ്? March 8. അന്തർദേശീയ വനിതാ ദിനം March 8 ആണ്. സ്ത്രീകളെ ആദരിക്കുന്നത്
മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 51A(ഇ) സ്ത്രീകളെ ആദരിക്കുന്നത് മൗലിക കർത്തവ്യമാണെന്ന് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ആർട്ടിക്കിൾ 51A(ഇ) ആണ്. സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടി ഏതാണ്? സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി. സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ് പാസാക്കിയതെന്നാണ്? 1961 May 20 ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പാർലമെൻറ് പാസാക്കിയത് 1961 May 20 വിവാഹം കഴിഞ്ഞ് എത്ര വർഷത്തിനുള്ളിൽ ഭർത്തൃഗൃഹത്തിൽ വെച്ചൊരു സ്ത്രീ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടാലാണ് അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണമായി കണക്കാക്കുന്നത്? 7 വർഷം. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിന് നൽകുന്ന കുറഞ്ഞ ശിക്ഷ എന്താണ്? 7 വർഷം തടവ്. കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണങ്ങൾക്ക് നൽകുന്ന ശിക്ഷ കുറഞ്ഞ ശിക്ഷ 7 വർഷം തടവും കൂടിയ ശിക്ഷ ജീവപര്യന്തം തടവുമാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 304B. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 304B ആണ്. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ സ്ത്രീധന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ഈ സമയത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമായിരുന്നു. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ഏതെല്ലാമാണ്? 302, 304B. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ 302, 304B. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 354. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 354. ഭർത്തൃ വീട്ടിലെ മാനസിക ശാരീരിക പീഡനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 498A. ഭർത്തൃ വീട്ടിലെ മാനസിക ശാരീരിക പീഡനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 498A. വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 509. വാക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് 509 ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? 26 നവംബർ. കേരളത്തിൽ സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കുന്നത് 26 നവംബർ. സ്ത്രീധന പീഡനത്തിന് എതിരെ പരാതി നൽകാൻ കേരള പോലീസ് ആരംഭിച്ച സംവിധാനം ഏതാണ്? അപരാജിത. സ്ത്രീധന പീഡനത്തിനെതിരെ പരാതി നൽകാൻ കേരള പോലീസ് ആരംഭിച്ച സംവിധാനമാണ് അപരാജിത. ഇന്ത്യൻ പാർലമെൻറ് ആദ്യമായി ജോയിൻറ്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് ഏത് നിയമം പാസാക്കാൻ വേണ്ടിയാണ്? സ്ത്രീധന നിരോധന നിയമം. ഇന്ത്യൻ പാർലമെൻറ് ആദ്യമായി ജോയിൻറ്റ് സിറ്റിംഗ് നടപ്പിലാക്കിയത് സ്ത്രീധന നിരോധന നിയമം പാസാക്കാൻ വേണ്ടിയാണ്. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം നൽകുകയോ വാങ്ങുകയോ ചെയ്താലുള്ള ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്ത തടവും 15,000 രൂപയോ സ്ത്രീധനത്തിൻ്റെ മൊത്തം മൂല്യമോ പിഴയായോ നൽകേണ്ടി വരും. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1955 May 18. ഹിന്ദു മാരേജ് ആക്ട് പാസാക്കിയ വർഷം 1955 May 18. ഇന്ത്യയിൽ ഗർഭചിത്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം ഏതാണ്? 1972 April 1. ഇന്ത്യയിൽ ഗർഭചിത്ര നിയന്ത്രണ പദ്ധതി നിലവിൽ വന്ന വർഷം 1972 April 1. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏതാണ്? 2005. ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. എന്നാൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2006 ഒക്ടോബർ 26.
ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്ന വർഷം 2006 ഒക്ടോബർ 26 ആണ്. കുടുംബക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1984. കുടുംബക്കോടതി നിയമം നിലവിൽ വന്ന വർഷം 1984 ആണ്. ഗർഭച്ഛിദ്ര നിരോധന നിയമപ്രകാരം ഗർഭച്ഛിദ്രം നിരോധിക്കുന്നത് എത്ര ആഴ്ചയ്ക്ക് ശേഷമുള്ളതാണ്? 20 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഗർഭമാണ് ഗർഭച്ഛിദ്ര നിരോധന നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ളത്. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം ആവശ്യപ്പെടുന്നതിനുള്ള ശിക്ഷ എന്താണ്? 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയും. സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം ആവശ്യപ്പെടുന്നതിനുള്ള ശിക്ഷ 6 മാസം മുതൽ 2 വർഷം വരെ തടവും 10,000 രൂപ പിഴയുമാണ്. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം ഏതാണ്? 2001. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ദേശീയ നയം നടപ്പിലാക്കിയ വർഷം 2001 ആണ്. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? 2001. ഇന്ത്യയിൽ സ്ത്രീ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിച്ച വർഷം 2001 ആണ്. സതി നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ്? 1987. സതി നിരോധന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1987 ആണ്. കേരളത്തിൽ കുടുംബക്കോടതി നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1984. കേരളത്തിൽ കുടുംബക്കോടതി നിയമം നിലവിൽ വന്ന വർഷം 1984 ആണ്. കേരളത്തിൽ കുടുംബക്കോടതികൾ സ്ഥാപിതമായ വർഷം ഏതാണ്? 1992 ആണ്. ഇന്ത്യ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം ഏതാണ്? 2010. ഇന്ത്യ ഗവൺമെൻറ് സ്ത്രീ ശാക്തീകരണത്തിനായി പൂർണ്ണശക്തി ദൗത്യം ആരംഭിച്ച വർഷം 2010 ആണ്. ഇന്ത്യൻ പാർലമെൻറ് ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1986. ഇന്ത്യൻ പാർലമെൻറ് ഇൻഡീസൻറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വിമൻ ആക്ട് പാസാക്കിയ വർഷം 1986 ആണ്. ജോലിസ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013 ഡിസംബർ 9. ജോലിസ്ഥലങ്ങളിൽ ലൈംഗിക പീഡനം തടയാനുള്ള നിയമം നിലവിൽ വന്ന വർഷം 2013 ഡിസംബർ 9 ആണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളവരെയാണ്? 18 വയസ്സ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ കുട്ടികളായി പരിഗണിച്ചിരിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്? സ്ത്രീകളും കുട്ടികളും. ഗാർഹിക പീഡന നിരോധന നിയമത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ സ്ത്രീകളും കുട്ടികളുമാണ്. ഗാർഹിക പീഡന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി എത്രയാണ്? 30 ദിവസം. ഗാർഹിക പീഡന നിയമപ്രകാരം കോടതിയിൽ അപ്പീൽ നൽകാനുള്ള സമയപരിധി 30 ദിവസമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെക്ഷൻ 2Q ൽ നിന്നും നീക്കം ചെയ്ത വാക്കെന്താണ്? പ്രായപൂർത്തിയായ പുരുഷനെ എന്ന വാക്കാണ് നീക്കം ചെയ്തത്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളെയും ഒന്നാം പ്രതിയാക്കി കുറ്റവിചാരണ ചെയ്യാമെന്നുള്ള സുപ്രധാന ഒരു വിധി പ്രഖ്യാപനം സുപ്രീംകോടതി ഉണ്ടായി. അതിനുശേഷമാണ് ഗാർഹിക പീഡന നിരോധന നിയമം 2005 സെക്ഷൻ 2Q ൽ നിന്നും പ്രായപൂർത്തിയായ പുരുഷനെ എന്ന വാക്ക് നീക്കം ചെയ്തത്. മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് എന്നാണ്? 2018 സെപ്റ്റംബർ 19. മുത്തലാഖ് നിയമം മുൻകാല പ്രാബല്യത്തോടെ നിലവിൽ വന്നത് 2018 സെപ്റ്റംബർ 19 ആണ്. മുത്തലാഖ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ്? 2019 ജൂലൈ 31. മുത്തലാഖ് നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ജൂലൈ 31. ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് ഏതാണ്? വിശാഖ കേസ്. ജോലിസ്ഥലത്തെ ലൈംഗിക അതിക്രമം തടയുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ ആസ്പദമായ കേസ് വിശാഖ കേസാണ്. ഇതുപോലെ സ്ത്രീകളുടെ നിയമവുമായി ബന്ധപ്പെട്ട മറ്റു ചില കേസുകൾ കൂടിയുണ്ട്. കസ്റ്റഡി പീഡനത്തിന് ആസ്പദമായ നിയമനിർമ്മാണം നടത്താൻ പ്രേരകമായ കേസ് മധുര കേസാണ്. അതുപോലെ വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതിനായി നിയമനിർമ്മാണം നടത്താനായി ആസ്പദമായ ഒരു കേസാണ് ഷാ ബാനു കേസ്. കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യൻ വനിതകൾക്ക് തുല്യ പിന്തുടർച്ചാവകാശം നടപ്പിലാക്കാൻ ആസ്പദമായൊരു കേസാണ് മേരി റോയ് കേസ്. ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷാ നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? നിർഭയ നിയമം.
ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷാ നിയമം എന്നറിയപ്പെടുന്നത് നിർഭയ നിയമമാണ്. നിർഭയ നിയമം പാർലമെൻറ്റ് പാസാക്കിയതെന്നാണ്. 2013 ഏപ്രിൽ 2 നിർഭയ നിയമം പാർലമെൻറ്റ് പാസാക്കിയത് 2013 ഏപ്രിൽ 2 നിർഭയ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. 2013 ഏപ്രിൽ 3 നിർഭയ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2013 ഏപ്രിൽ 3 മുതലാണ്. നിർഭയ കേസിന് ആസ്പദമായ സംഭവം നടന്നത് എന്നാണ്. 2012 ഡിസംബർ 16 ന്യൂഡൽഹിയിൽ വെച്ചാണ് നിർഭയ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഇന്ത്യയിൽ നിർഭയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്. 16 ഡിസംബർ ഇന്ത്യയിൽ നിർഭയ ദിനമായി ആചരിക്കുന്നത് 16 ഡിസംബർ. നിർഭയ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? JS വർമ്മ കമ്മിറ്റി. നിർഭയ നിയമം ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരുന്നതിന് ശുപാർശ ചെയ്ത കമ്മിറ്റി JS വർമ്മ കമ്മിറ്റിയാണ്. കേരളത്തിൽ ജനമൈത്രി പോലീസ് 2015 മുതൽ നടപ്പിലാക്കി വരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേര് എന്താണ്? നിർഭയ. കേരളത്തിൽ ജനമൈത്രി പോലീസ് 2015 മുതൽ നടപ്പിലാക്കി വരുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരും നിർഭയ എന്നാണ്. സ്ത്രീകൾക്കെതിരായ അനാചാരങ്ങൾക്കും അനീതികൾക്കും എതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം ഏതാണ്? സതി നിരോധന നിയമം. സ്ത്രീകൾക്കെതിരായ അനാചാരങ്ങൾക്കും അനീതികൾക്കും എതിരെ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ നിയമം സതി നിരോധന നിയമമാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം എത്ര ശതമാനമാണ്? 50%. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്കുള്ള സംവരണം 50%. വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഏതൊക്കെയാണ്? 1091 181. രണ്ട് നമ്പറാണിത്. 1091 ഉം 181 ഉം വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏതാണ്? ദേശീയ വനിതാ കമ്മീഷൻ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1990. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷം 1990. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്ന വർഷമാണ് 1990. എന്നാൽ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992 ജനുവരി 31. ദേശീയ വനിതാ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർമാൻ അല്ല ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. ഏത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെങ്കിലും ദേശീയ വനിതാ കമ്മീഷനിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥയുള്ളത്? SC ST. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗങ്ങളിൽ 1 അംഗം SC ST വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണേയും അംഗങ്ങളെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭയ ഭവൻ, ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് നിർഭയ ഭവൻ എന്നാണ്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? രേഖ ശർമ്മ. ദേശീയ വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ രേഖ ശർമ്മയാണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ആരാണ്? അലോക് റാവത്ത്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്താണ്. 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ച വനിത ആരാണ്? ഗിരിജ വ്യാസ്. 2 തവണ ദേശീയ വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി വഹിച്ച വനിത ഗിരിജ വ്യാസാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? രാഷ്ട്രമഹിള.
ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1995 ഡിസംബർ 1. കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1996 മാർച്ച് 14. അപ്പോൾ കേരള വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് 1995 ഡിസംബർ 1. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1996 മാർച്ച് 14. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏതാണ്? സ്ത്രീശക്തി. നമ്മൾ നേരത്തെ പഠിച്ച രാഷ്ട്ര മഹിള ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 5 വർഷം. ദേശീയ വനിതാ കമ്മീഷനിൽ ഇത് 3 വർഷമായിരുന്നു. എന്നാൽ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും മറ്റ് അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങൾ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? സുഗതകുമാരി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ ആരാണ്? പി സതീദേവി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? അതായത് അധ്യക്ഷയായ പി സതീദേവിയെ കൂടാതെയുള്ള മറ്റംഗങ്ങൾ എം എസ് താര, സിജി ശിവാജി, ഇ എം രാധ, ഷാഹിദ കമൽ എന്നിവരാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? എം എസ് താര, സിജി ശിവാജി, ഇ എം രാധ, ഷാഹിദ കമൽ എന്നിവരാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി ആരാണ്? പി ഉഷാറാണി. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി പി ഉഷാറാണിയാണ്. 2021 ജൂൺ മാസം രാജിവെച്ച കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ മുൻ ചെയർപേഴ്സൺ ആരായിരുന്നു? എം സി ജോസഫൈൻ. അപ്പോൾ എം സി ജോസഫൈൻ രാജിവെച്ച 2021 ജൂൺ മാസത്തിലാണ്. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയ വർഷം ഏതാണ്? 2005. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയ വർഷം 2005 ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് പഠിക്കുന്നത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ എങ്കിലും ഒരു മാർക്കിൻ്റെ ചോദ്യം കടന്നു വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഇനിയുള്ള ചോദ്യങ്ങൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തെ ചോദ്യം വരെ ഒരു ചോദ്യം പോലും വിടാതെ നിങ്ങൾ കൃത്യമായി പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമം ഏതാണ്? പോക്സോ ആക്ട്. ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. ഈ പോക്സോ ആക്ടിൻ്റെ പോക്സോയുടെ പൂർണ്ണരൂപം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷ്വൽ ഒഫൻസസ് എന്നാണ്. പോക്സോയുടെ പൂർണ്ണരൂപം എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷ്വൽ ഒഫൻസസ് എന്നാണ്. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2012. പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012 ആണ്. പോക്സോ നിയമം ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 2019. പോക്സോ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 2019 ആണ്. പോക്സോ ആക്ട് പ്രകാരം എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടികളായി പരിഗണിച്ചിട്ടുള്ളത്? 18 വയസ്സ്. പോക്സോ ആക്ട് പ്രകാരം 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെയാണ് കുട്ടികളായി പരിഗണിച്ചിട്ടുള്ളത്. പോക്സോ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ശക്തമായ ഏക നിയമം ഏതായിരുന്നു? ഗോവ ചിൽഡ്രൻസ് ആക്ട് 2003. പോക്സോ ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിനെതിരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ശക്തമായ ഏക നിയമം ഗോവ ചിൽഡ്രൻസ് ആക്ട് 2003 ആണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഏതാണ്? പോക്സോ ഇ ബോക്സ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനായി
കേന്ദ്ര ശിശുക്ഷേമ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ കംപ്ലൈൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് പോക്സോ ഇ ബോക്സ്. പോക്സോ ഇ ബോക്സ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? മനേക ഗാന്ധി. പോക്സോ ഇ ബോക്സ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മനേക ഗാന്ധിയാണ്. എൻ സി പി സി ആർ എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്നാണ്. ഈ എൻ സി പി സി ആർ നിലവിൽ വന്നത് എന്നാണ്? 2007. എൻ സി പി സി ആർ അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് 2007. ദേശീയ ബാലാവകാശ കമ്മീഷനും ഈ എൻ സി പി സി ആറുമൊക്കെ ഒന്നു തന്നെയാണ്. എൻ സി പി സി ആറിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. എൻ സി പി സി ആറിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? എൻ സി പി സി ആർ. പൂർണ്ണരൂപം നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ സ്ഥാപനം ഏതാണ്? എൻ സി പി സി ആർ. ഇതുതന്നെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? പ്രിയങ് കനൂങ്കോ. എൻ സി പി സി ആറിൻ്റെ നിലവിലെ അധ്യക്ഷൻ പ്രിയങ് കനൂങ്കയാണ്. എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ശാന്ത സിൻഹ. എൻ സി പി സി ആറിൻ്റെ പ്രഥമ അധ്യക്ഷ ശാന്ത സിൻഹയായിരുന്നു. നിലവിലെ അധ്യക്ഷൻ പ്രിയങ് കനൂങ്കയാണ്. എൻ സി പി സി ആറിൻ്റെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ചെയർപേഴ്സണെ ഉൾപ്പെടെ 6 അംഗങ്ങൾ. എൻ സി പി സി ആറിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് ഉള്ളത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷമേതാണ്? 2013. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 2013. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു? നീല ഗംഗാധരൻ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനായിരുന്നു. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കെ വി മനോജ് കുമാർ. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ കെ വി മനോജ് കുമാറാണ്. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസാക്കിയത് ഏത് വർഷമാണ്? 1986. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പാസാക്കിയത് 1986. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2006. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് നിലവിൽ വന്ന വർഷം 2006. ജുവനൈൽ ജസ്റ്റിസ് അതായത് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2000. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഫാക്ടറീസ് നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം ഏതാണ്? 1948. ഫാക്ടറീസ് നിയമം ഇന്ത്യയിൽ പാസാക്കിയ വർഷം 1948. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ് പാസാക്കിയത് എന്നാണ്? 2009 ഓഗസ്റ്റ് 26. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26. എന്നാൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2010 ഏപ്രിൽ 1. ദേശീയ ഭക്ഷ്യ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2013. ദേശീയ ഭക്ഷ്യ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 2013. ഈ വിദ്യാഭ്യാസ അവകാശ നിയമവും ഈ ദേശീയ ഭക്ഷ്യ സംരക്ഷണ നിയമവുമൊക്കെ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ തന്നെയാണ്. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 24. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം ഏതാണ്? 2015. ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ നിയമത്തിൽ ഭേദഗതി വരുത്തിയ വർഷം 2015. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായ കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? ജുവനൈൽ ഹോം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളായ കുറ്റവാളികളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ് ജുവനൈൽ ഹോം. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരളത്തിൽ എത്ര ജുവനൈൽ ഹോമുകൾ പ്രവർത്തിക്കുന്നുണ്ട്? 25. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരളത്തിൽ 25 ജുവനൈൽ ഹോമുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്.
ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ആരംഭിച്ച വർഷം ഏതാണ്? 1975. ഇത് തന്നെയാണ് ഐ സി ഡി എസ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ആരംഭിച്ച വർഷം, അതായത് ഐ സി ഡി എസ് ആരംഭിച്ച വർഷം 1975. കേരളത്തിൽ ആദ്യമായി ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ച സ്ഥലം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ വേങ്ങറ. കേരളത്തിൽ ആദ്യമായി ഐ സി ഡി എസ് പദ്ധതി ആരംഭിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥ ആരാണ്? ഐ സി ഡി എസ് സൂപ്പർവൈസർ. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥ ഐ സി ഡി എസ് സൂപ്പർവൈസറാണ്. ഐ സി ഡി എസിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് എന്ത് മുഖേനയാണ്? അംഗനവാടികൾ മുഖേനയാണ്. ഐ സി ഡി എസിൻ്റെ സേവനങ്ങൾ ലഭ്യമാക്കുന്നത് അംഗനവാടികൾ മുഖേനയാണ്. ഇന്ത്യയിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. അപ്പോൾ സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.